തിയറ്റിക്കൽ റീസണിങ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, എങ്ങനെയാണ് ഒരു അപ്ലിക്കേഷൻ ലെറ്ററും ജോബ് അപ്ലിക്കേഷൻ ലെറ്ററും അതുപോലെ CV എഴുതുന്നതെന്നും പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സർവേ. സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, പലതരത്തിലുള്ള സർവേകൾ നടത്താറുണ്ട്. അപ്പോൾ ആ സർവേസ് എങ്ങനെയാണ്, ആ സർവേസിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നാണ് പറയാൻ പോകുന്നത്. ഡിസൈനിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സർവേസ്, ലോങ് മാൻ ഡിക്ഷണറി ഓഫ് കണ്ടംപററി ഇംഗ്ലീഷ് LDOCE എന്ന് പറയുന്ന എന്താണ് ഡിക്ഷണറിയിലുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്, സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആസ്ക് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് അബൌട്ട് ദെയർ ഒപ്പീനിയൻസ് ആൻഡ് ബിഹേവിയർ. സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലേ. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള സർവേസ് നടത്താറുണ്ട്, ഇപ്പോൾ ഓൺലൈനായിട്ട് നടത്താറുണ്ട്. ഇപ്പം സെൻസെക്സ് എന്നുള്ള കാര്യം അല്ലേ, ജനസംഖ്യാ കണക്കെടുപ്പ് എന്നുള്ള രീതിയിൽ കണക്കെടുപ്പുകൾ നമ്മളോട് വീട്ടിൽ വന്നിട്ട് ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ കറണ്ടുണ്ടോ, വെള്ളമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനെയർ നമുക്ക് തരും. അപ്പം നമ്മളത് ടിക്ക് ചെയ്ത് കൊടുക്കാനാണ് വരാറ് അല്ലേ. അങ്ങനെ SOR NO ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പലതും ഉണ്ടാകാറ്. അപ്പം സൈക്കോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിൽ ഈ സർവേസ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത് ഹ്യൂമൻ റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ചോദിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു അതിനൊരു എന്താണ് ഒരു പ്രോസസ്സ് ഉണ്ട്, എങ്ങനെയാണ് സർവേ നടത്തേണ്ടത്. ആദ്യം ഡിഫൈനിങ് ദി പ്രോബ്ലം, എന്താണ് പ്രോബ്ലം, നമ്മൾ എന്തിനാണ് ഈ സർവേ നടത്തുന്നതെന്നുള്ള ആ ഒരു പ്രോബ്ലം കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ നാട്ടിൽ എത്ര പട്ടിണി കുടുംബങ്ങളുണ്ട് എന്ന് അറിയാനാണെങ്കിൽ അവർ പ്രോബ്ലം ഇസ് ടു ഫൈൻഡ് ഔട്ട് ദി ബാക്ക്വേർഡ് പീപ്പിൾ ഓർ ദി പുവർ പീപ്പിൾ. ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്, രണ്ടാമത്തെ കാര്യം എന്താണ്, ഒരു ഹൈപ്പോത്തസിസ്, ഒരു ഊഹം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, നിങ്ങളെ ഒരു എന്താണ് ഒരു നിഗമനം ഓൾറെഡി ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതിനുശേഷം സെലക്ടിങ് ഓർ പ്രപ്പോസിങ് എ മെത്തേഡ്, എന്ത് തരത്തിലുള്ള മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. പലതരത്തിലുള്ള എക്സ്പെരിമെന്റൽ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ കളക്റ്റീവ് മെത്തേഡ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. അപ്പം അതിലേതാണെന്ന് വെച്ചാൽ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. പിന്നെയോ കളക്ടിങ് ഓർഗനൈസിങ് ആൻഡ് അനലൈസിങ് ഡാറ്റ, ഈ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അതിനെ കറക്റ്റ് ഓർഡർ ചെയ്യുക, അതിനുശേഷം അനലൈസ് ചെയ്യുക, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. മേക്കിംഗ് ഡിഡക്ഷൻസ് ആൻഡ് അറൈവിങ് അറ്റ് കൺക്ലൂഷൻ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം സർവേ മെത്തേഡിൻ്റെ ടൂൾസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്, ക്വസ്റ്റ്യനെയർസ്, ഇന്റർവ്യൂസ്, ചെക്ക് ലിസ്റ്റ്, ഒപ്പീനിയനെയർസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ക്വസ്റ്റ്യനെയർ, ഇപ്പം ഇത് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സർവേ നടത്തുകയാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സർവേ നടത്തുകയാണ്, അതിനുവേണ്ടി നിങ്ങൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിരിക്കും നടത്താൻ വരിക, അല്ലെങ്കിൽ ഡയലോഗ്സ്, എക്സ്ചേഞ്ച് ഓഫ് ഡയലോഗ് ആയിരിക്കാം വരിക, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള പല രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കാം. ഓക്കെ, ഇതുവഴി ഇങ്ങനെ ക്വസ്റ്റ്യനേഴ്സ് വഴി നമുക്ക് എന്നിട്ടും ഉത്തരങ്ങൾ കിട്ടും, അത് മാർക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. ഇപ്പം ഇലക്ഷൻ്റെ ടൈം ആകുമ്പോൾ സർവേസ് നടത്തുന്നത് നിങ്ങൾ TVയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, പലതരത്തിലുള്ള സർവേകൾ നടത്തിയിട്ട് ഏത് പാർട്ടിയാണ് ജയിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനെയർ എന്താന്ന് ആദ്യം പറയാം. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ റിട്ടൺ ഇൻ ഓർഡർ ടു കളക്ട് മാക്സിമം ഫാക്ച്വൽ ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടൻസ് അബൌട്ട് ദെയർ ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, വ്യൂസ്, റേറ്റിംഗ്, ലൈക്കിംഗ് ആൻഡ് സോ ഓൺ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നു, ഒരു 10-20 ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ചോദ്യം കൊണ്ടുപോയിട്ട് ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ് അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉത്തരം കിട്ടുക, അവരുടെ ഹാബിറ്റുകളെ കുറിച്ച്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം, അപ്പോൾ യെസ് ഓർ നോ, അപ്പോൾ നമുക്ക് അവരുടെ ഹാബിറ്റ് മനസ്സിലായി. അതുപോലെ ആറ്റിറ്റ്യൂഡ്, വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി ആർ യു സപ്പോർട്ടിങ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ വ്യൂസ്, ഒരു എന്തെങ്കിലും ഒരു സമൂഹത്തിലെ പ്രശ്നത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ, അതൊരു സർവേ ആണ്. റേറ്റിംഗ്, പല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ റേറ്റിംഗ് ചോദിക്കാം, നിങ്ങൾ ഇതിൽ എത്ര മാർക്ക് കൊടുക്കും ഔട്ട് ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതുപോലെ ലൈക്കിംഗ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണെന്ന് ചോദിക്കാം. ഇത് ഒരു ഏജ് ഗ്രൂപ്പ് എന്നല്ല, പല ഏജ് ഗ്രൂപ്പ് എന്ന് ചോദിക്കും. അപ്പം അതുവഴി നമുക്ക് എന്ത് കിട്ടും, അവരുടെ പേഴ്സണൽ ഡാറ്റ കിട്ടും, ഏജ്, സെക്സ്, ഫാമിലി, സൈസ്, നമ്പർ,
ഏണിംഗ് മെമ്പേഴ്സ്, ഇങ്ങനെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നും കിട്ടും. പൊതുവെ ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താണ്, യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ വരുന്ന ചോദ്യങ്ങൾ, അതെ അല്ല. നിങ്ങൾ പല ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടാവും അതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പൊ നിങ്ങളൊരു അഡ്മിഷന് പോവാണ്, നിങ്ങൾക്ക് വെഹിക്കിൾ ഉണ്ടോ യെസ് ഓർ നോ, ആർ യു ഇന്ത്യൻ യെസ് ഓർ നോ, ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിൽ യെസ് ആണോ നോ, അതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പൊ ഇനി ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഡു നോട്ട് ആസ്ക് ക്വസ്റ്റ്യൻ വുഡ് എംബാരസ് ഓർ ബോദർ ദ റെസ്പോണ്ടൻസ് എയ്തർ ടു ആൻസർ ഓർ ടു റീകോൾ. അതായത് ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉത്തരം പറയാൻ മടി ഉണ്ടാക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ അവർ എന്താണ് ഞാൻ പറഞ്ഞ കുഴപ്പമാവോ എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാതിരിക്കാം. അടുത്തത് ഡു നോട്ട് ആസ്ക് കോൺട്രഡിക്ടറി ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനൊരു ഉത്തരം പറഞ്ഞു, അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന, അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു ചോദ്യം ചോദിക്കാണ്ടിരിക്കുക. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ചോദ്യം വെച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അവോയ്ഡ് ലോഡഡ് ക്വസ്റ്റ്യൻ വിച്ച് സജസ്റ്റ് ബിൽഡ് ഇൻ ആൻസേഴ്സ്. ഫോർ എക്സാമ്പിൾ, വുഡ് യു ലൈക്ക് your wages to be increased? Obviously the answer cannot be no. അപ്പൊ ചില സമയത്ത് നമ്മൾ ചില ചോദ്യങ്ങൾക്ക് എപ്പോഴും നോ അല്ലെങ്കിൽ യെസ് മാത്രമായിരിക്കും ഉത്തരം വരിക. അപ്പൊ അത്തരത്തിൽ ഓൾറെഡി നമുക്ക് ആ ഉത്തരം അറിയാമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കൂട്ടിക്കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ എല്ലാവരും യെസ് മാത്രമേ പറയുള്ളൂ. സോ അങ്ങനെയുള്ള സമയത്തൊക്കെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യാം. Keep the number of questions which suggested a reasonable limit. Normally, 10 to 15 questions should be set. Long questionnaires are usually ignored as they take respondents' time. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞത് 10 to 15 വരെയുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. അല്ലാണ്ട് ഒരു കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആരുടെ അടുത്താണോ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ സമയം കളയാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും വളരെ ചെറിയ രീതിയിൽ കുറച്ച് 10-15 ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തുക. Assure the respondent that the information given by him or her will be treated confidential if you are asking questions on secretive matters. അതായത് നമ്മളോട് എല്ലാ വിശ്വാസവും പുലർത്തിയിട്ടാണ് നമ്മളോട് ഒരാൾ ഒരു ചോദ്യത്തിന് ഉത്തരം തരുന്നത് അല്ലേ. ഇപ്പൊ ഒരു സർവേ ആണെങ്കിലും ആ ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അപ്പൊ അതിന് അത്രയും രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യുക. അല്ലാണ്ട് അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യണം. അത് തരുന്ന ആള്, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ആളോടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് അതിനെ കരുതേണ്ടതാണ്. സീക്വൻസ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം സിമ്പിൾ ടു ഡിഫിക്കൾട്ട്, പുട്ട് ടു ഈസി ആൻസർ ക്വസ്റ്റ്യൻ ബിഫോർ ദ ഡിഫിക്കൾട്ട് വൺസ്. ചില ചോദ്യങ്ങൾ വളരെ കട്ടിയുള്ളതായിരിക്കും, പറഞ്ഞാൽ മനസ്സിലാവാത്ത, അങ്ങനെയുള്ള എന്താണ് കുറച്ചും കൂടി ചിന്തിച്ച് ഉത്തരം പറയേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊരു ഓർഡർ സെറ്റ് ചെയ്യുക. ആദ്യം സിമ്പിൾ സിമ്പിൾ ചോദിച്ച് അവസാനം മാത്രം ഇങ്ങനെയുള്ള ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് അവരെ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. റൈറ്റ് എ ബ്രീഫ് ലെറ്റർ ടു ദ സെൻഡ് വിത്ത് ദ ക്വസ്റ്റ്യനെയർ. റെസ്പോണ്ടന്റ് ഷുഡ് നോ വൈ ഹി ഓർ ഷീ സെലക്ടഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യനെയർ. ഹി ഓർ ഷീ ഷുഡ് ബി പെർസ്യുവേഡഡ് ടു ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രീലി. ഇൻസ്ട്രക്ഷൻസ് ഫോർ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് മേ ബി ഓൾസോ ഗിവൺ ദ കവറിങ് ലെറ്റർ ഇറ്റ് സെൽഫ്. അതർവൈസ് ദ ഇൻസ്ട്രക്ഷൻസ് മേ ബി ബ്രീഫ്ലി റിട്ടേൺ ഓൺ ദ ടോപ്പ് ഓഫ് ക്വസ്റ്റ്യനെയർ. അപ്പൊ നമ്മൾ ഒരാൾ അത് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് എന്ത് പർപ്പസ് ആണെന്ന് നമ്മൾ പറയേണ്ടതായ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്റ്റ് ചോദിക്കണം എന്നില്ല, മെയിൽ അയച്ചിട്ടോ കത്തായിട്ടോ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയാണത് പറയേണ്ടതെന്നുള്ള രീതി ഓൾറെഡി നമ്മൾ ഒരു ലെറ്റർ പോലെ ആക്കി അതിൻ്റെ കൂടെ വെക്കുന്ന വളരെ നല്ലതാണ്. ഇഫ് ക്വസ്റ്റ്യനേഴ്സ് ഇസ് മെയിൽഡ് ഇറ്റ് ഷുഡ് ബി അക്കമ്പനീഡ് വിത്ത് എ സെൽഫ് അഡ്രസ് ഡൽഹി സ്റ്റാമ്പ്ഡ് എൻവലപ്പ്. ദിസ് വുഡ് കമ്മ്യൂണിക്കേറ്റ് യുവർ സീരിയസ് ഡിസയർ ടു റിസീവ് ദ ഫിൽഡ് അപ്പ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, മെയിൽ അയക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കവറും സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുള്ള കവർ വെക്കുന്ന എപ്പോഴും നല്ലതാണ്. കാരണം എന്താ, അപ്പോൾ ആ കിട്ടുന്ന ആൾ ചിലപ്പോൾ അത് തിരിച്ചയക്കണം എന്നൊന്നുമില്ല. അപ്പൊ ഈ കവറും ഇതൊക്കെ കാണുമ്പോൾ എന്തോ അവർക്കൊരു സീരിയസ്നെസ് വരികയും അവരത് അയക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. പ്രോമിസ് ദ റെസ്പോണ്ടൻസ് ദ ഫൈൻഡിങ്സ് ഓഫ് സർവേ റിസർച്ച് വിൽ ബി ഷെയർഡ് വിത്ത് ദം. അതായത് നമ്മളൊരു സർവേ നടത്തുന്നത് എന്തിനാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടാണ് നടത്തുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും അവരോട് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ള ഒരു പ്രോമിസും കൂടി നമ്മൾ ആ സമയത്ത് നടത്തുക.
Mention the probable date by which you have to submit your study report or indicate the date which questionnaire be returned. Remember that normally it takes to respond and questionnaire remains unanswered. Hence, you choose the response carefully and wisely. അപ്പോൾ നമ്മൾ ഒരാളെ ചൂസ് ചെയ്യുകയാണ്, നമ്മളുടെ ക്വസ്റ്റിന് ആൻസർ അയക്കാൻ വേണ്ടി ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, ലേസി ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും ഉപയോഗിക്കാണ്ട് വളരെ ബുദ്ധിപൂർവ്വം ആൾക്കാരെ സെലക്ട് ചെയ്യുക. മാത്രമല്ല അതിൻ്റെ ഡേറ്റ് എപ്പോഴാണോ അതിന് മുമ്പ് തന്നെ അയക്കാൻ വേണ്ടി അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള മോഡൽസ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സാമിന് ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യനെയർസ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോവിഡ് കോവിഡ് വന്നതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ നാട്ടിൽ കോവിഡിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, സോ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്തൊക്കെ ചോദിക്കാം, നിങ്ങൾ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ, കോവിഡ് നിങ്ങളെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, ഗുഡ് ഓർ ബാഡ്, ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി പരിശീലിക്കുക. എന്നാൽ മാത്രമേ എക്സാമിന് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെമിനാർ റിപ്പോർട്ട് എന്താണെന്ന് പറയാം. താങ്ക് യു.